തോൽവി ഉറപ്പിച്ച മത്സരത്തിൽ പൊരുതിത്തോച്ച് ടീം ഇന്ത്യ. അക്ഷർ സൂര്യ കോംബോയ്ക്കും ലങ്കയെ തടയാനായില്ല. പൂനെയിൽ കണ്ടത് ശ്രീലങ്കയുടെ ശക്തമായ തിരിച്ചുവരവ്. ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചത് മുതൽ ഹർദിക്കിന് കാര്യങ്ങൾ കൈവിട്ടു. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് കിട്ടിവരുന്ന മുൻതൂക്കം ക്യാപ്റ്റൻ കാര്യമാക്കിയില്ല. കഴിഞ്ഞ കളി പിടിച്ച ബൌളിംഗ് നിര ഇത്തവണ നേരെ വിപരീതം. മറക്കാൻ ആഗ്രഹിക്കുന്ന തിരിച്ചുവരവായിരുന്നു അർഷദീപിന്റേത്. ലൈനും ലെങ്തും നഷ്ടമായതിനൊപ്പം നിരവധി നോബോളുകളും. ഓപ്പണിംഗ് സഖ്യം ശ്രീലങ്കയ്ക്ക് വേണ്ടി 8 ഓവറിൽ 80 റൺസ് ചേർത്തു. പിന്നീട് സ്പിന്നേഴ്സിലൂടെ ഇന്ത്യ തിരിച്ചു വന്നിരുന്നു. അക്ഷറും ചാഹലും ചേർന്ന് മിഡിൽ ഓവേഴ്സ് നിയന്ത്രിച്ചപ്പോൾ റൺറേറ്റ് കുറഞ്ഞു. 14 ഓവറിൽ 113 ആയിരുന്നു ശ്രീലങ്കൻ സ്കോർ. 4 വിക്കറ്റുകളും നഷ്ടമായിരുന്നു. അവിടം തൊട്ട് ക്യാപ്റ്റൻ ഷനകയുടെ മിന്നൽ ബാറ്റിംഗ്. ഡെത്ത് ഓവറിൽ ശ്രീലങ്ക നേടിയത് 68 റൺസ്. കഴിഞ്ഞ കളിയിലെ ഹീറോ മവി വിട്ടുകൊടുത്തത് 53. അർഷദീപിന്റെ 2 ഓവറിൽ 37. 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ഉമ്രാൻ മാലിക്കിന് പക്ഷേ 48 റൺസ് കിട്ടി. ഒരു ശ്രീലങ്കൻ താരത്തിന്റെ വേഗതയേറിയ T20 50 ആണ് ഷനക പൂർത്തിയാക്കിയത്. 22 പന്തിൽ 6 സിക്സും 2 ഫോറും അടക്കം 56 നോട്ട് ഔട്ട്. ലങ്കൻ സ്കോർ 206-6. ചേസിൽ അനാവശ്യ ധൃതിയായിരുന്നു യുവനിരയ്ക്ക്. ഒപ്പം ലങ്കയുടെ മികച്ച പേസ് ബോളിംഗും ചേർന്നപ്പോൾ പവർപ്ലേയിൽ തന്നെ 4 വിക്കറ്റുകൾ വീണു. അരങ്ങേറ്റത്തിൽ ത്രിപാഠി നേടിയത് 5. അല്പം പിടിച്ചു നിൽക്കാൻ ഹർദിക്കടക്കം ശ്രമിച്ചില്ല. അക്ഷർ പട്ടേലും സൂര്യകുമാറും ചേർന്ന് ഇന്ത്യയെ കരകയറ്റിയിരുന്നു. ഹസരംഗിയെ 1 ഓവറിൽ 26 റൺസ് അടിച്ച് ഇന്ത്യക്ക് പ്രതീക്ഷയും ഈ ജോഡി നൽകി. രണ്ടുപേരും 50 പൂർത്തിയാക്കി. എന്നാൽ സ്കൈ പുറത്തായതോടെ ലങ്ക ജയമുറപ്പാക്കുകയായിരുന്നു. ശനിയാഴ്ച രാജ്കോട്ടിലാണ് സീരീസ് ഡിസൈഡർ.